അലൈഹിസ്സലം ഏറെ സ്നേഹിച്ചതല്ലേ പേരക്കുട്ടിയായ ഹസൻ ഹുസൈൻ. അതേ ഹസൻ ഹുസൈൻ, ഹസൻ റളിയല്ലാഹു തആല അൻഹു ചെറിയ കുഞ്ഞല്ലേ. ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം നോക്കൂ. മദീനത്തെ പള്ളിയിലേക്ക് കുട്ടി മുട്ടുകുത്തി ഇങ്ങനെ വന്ന് ഇഴഞ്ഞ് പള്ളിയിൽ കയറിയപ്പോ പള്ളിയുടെ ഒരു മൂലയിലുണ്ട് സദക കിട്ടിയിട്ടുള്ള, സക്കാത്ത് കിട്ടിയിട്ടുള്ള ബൈത്തുൽ മാലിലേക്ക് കൂട്ടിവെച്ചിട്ടുള്ള കാരൊക്കെ കൂട്ടിയിരിക്കുന്നു. ഈ ചെറിയ മോനിങ്ങനെ കണ്ടത്, കാരക്കങ്ങനെ കിളങ്ങി കിടക്കുന്നതാ കണ്ടത്. ആ കുട്ടി അതെടുത്തുകൊണ്ട് വായിലേക്കിട്ട് മധുരം നുണയുകയാണ്. ആ അവസരത്തിൽ ചിന്തിച്ചോ, ഇത്രമാത്രം സ്നേഹം കാണിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി ചെന്നിട്ട് ആ അരിമ പേരക്കുട്ടിയെ എടുത്ത് താലോലിച്ചുകൊണ്ട് ഉടനെ ആ അവിടുത്തെ വിരൽ ആ കുട്ടിയുടെ വായിലേക്കിട്ടിട്ട് പറയുന്നു, കഹിൻ കഹിൻ മോനെ, കക്കിക്കളയൂ തുപ്പിക്കളയൂ മോനെ, അമാ തഅരിഫു മോനെ. ഇതാണ് ഈ മനസ്സിലാക്കണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചെറിയ കുട്ടിയല്ലേ, പറയുന്ന മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. നബി കുടുംബത്തിന് സക്കാത്ത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ മോനെ, നമുക്കത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ കാരക്കയുടെ ചുളവായില്ലെന്ന് തക്കിത്തെറിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, നമ്മളാണെങ്കിൽ എന്തു പറയും, നാം ആണെങ്കിൽ എന്തു പറയും? ഓ, ഒരു ചെറിയ കുട്ടി ഒരു കാരക്കന്റെ ചുളയങ്ങ് വായിലേക്കിടുമ്പോഴേക്ക് ഇസ്ലാം ദീനങ്ങ് പൊളിയാനാ? ഒരു ചെറിയൊരു കുട്ടി, ഒന്നും തിരിയാത്തൊരു കുട്ടി അതങ്ങെടുത്ത് വായിലേക്കിട്ടൊന്ന് രുചിച്ചാൽ എന്ത് സംഭവിക്കാനാ? അതല്ലേ നമ്മുടെ മനസ്സിൽ തോന്നുക. അതേ അവസരത്തിൽ കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു പോയി, എനിക്കെന്റെ കുട്ടിയോട് സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സ്നേഹം എന്താണ്? എന്റെ അരുമമകൻ നാളെ നരകത്തിൽ കിടക്കാൻ പാടില്ല, എന്റെ അരുമമകന്റെ ശരീരത്തിൽ തീ സ്പർശിച്ചു പോകരുത്, അതുകൊണ്ട് എന്റെ കുട്ടിയുടെ വയറ്റിലേക്ക് ഹറാമിന്റെ ഒരല്പം പോലും കിടക്കാൻ പാടില്ല എന്ന നിഷ്ഠ അവിടുത്തേക്കുണ്ടായി. അത് തിരുത്തുന്നതിന് അവിടുത്തെ സ്നേഹം ഒരു തടസ്സമായില്ല. അതാണ് സ്നേഹം, അതാണ് സ്നേഹം. മറിച്ച് നമ്മളെന്താ ചെയ്യ? ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടതും അതല്ലേ സഹോദരന്മാരെ? മക്കൾ വളരെ സ്നേഹത്തോടെ നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. നമുക്കിന്ന് മക്കളോട് സ്നേഹം മാത്രമേയുള്ളൂ. പക്ഷേ ഈ സ്നേഹം നമ്മൾ കാണിക്കാത്തതെന്ത്? സ്നേഹത്തിന്റെ പേരിൽ കുട്ടികൾ കാണിക്കുന്ന ഏത് തമ്മാടിത്തത്തിനും അരി നിൽക്കുന്ന രക്ഷിതാക്കളിലേ. സ്നേഹത്തോടെ മകനാവശ്യപ്പെട്ട കാര്യം, അത് ഹറാമായ കാര്യത്തിനാണെങ്കിലും പണം കൊടുക്കുന്ന രക്ഷിതാക്കളിലേ, വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പിതാക്കളില്ലേ, വേണ്ട രൂപത്തിൽ അവരെ ആ മേഖലയിലേക്ക് വിടുന്ന മക്കളില്ലേ. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതാണ് മകൻ ഇഷ്ടമെങ്കിൽ ആ മകനെ വെറുപ്പിക്കണ്ട എന്ന നിലക്ക് അതിനുവേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത് അത്ര നീട്ടമുള്ള നീളമുള്ള പാൻറ് വാങ്ങാൻ കാശ് കൊടുത്ത് സഹായിക്കുന്ന പിതാക്കളില്ലേ, മാതാക്കളില്ലേ. അതേപോലെ തന്നെ അനിസ്ലാമികമായ വേഷം ധരിച്ചുകൊണ്ടാണ് എന്റെ മകൾക്ക് പുറത്തിറങ്ങാൻ ഇഷ്ടമെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നത്, അവളെ വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ആ പെൺകുട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി ഡ്രസ് എടുത്തു കൊടുത്തിട്ട് അനിസ്ലാമികതക്ക് കൂട്ടുനിൽക്കുന്ന ഉപ്പമാരില്ലേ, ഉമ്മമാരില്ലേ, രക്ഷിതാക്കളില്ലേ. മഹാനായ നബി സല്ലല്ലാഹു ിനേക്കാൾ മക്കളോട് സ്നേഹമുള്ളവരാണോ നമ്മൾ? പേരമക്കളോട് സ്നേഹമുള്ളവരാണോ നമ്മൾ? ആ സ്നേഹം കാണിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ എന്ന കുട്ടി ഹറാമായ തിന്നാൻ പാടില്ലാത്ത ഒരു കാരക്കെ എടുത്ത് ഭക്ഷിച്ചപ്പോഴേക്ക് പോട്ടെ സാരമില്ല കുട്ടിയല്ലേ എന്ന നിലക്ക് അവഗണിച്ച് വിടാതെ അത് പാടില്ലല്ലോ, നരകത്തിയിൽ പോകാനിട വരുന്ന യാതൊന്നും എന്റെ മക്കളുടെ വയറ്റിലേക്ക് എത്തരുതെന്ന നിഷ്ഠയവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ പരലോകബോധം ഒന്നുകൊണ്ട് മാത്രമാണ്. അതാണ് അവിടുന്ന് പറയുന്നത്, സർവ്വജനങ്ങൾക്കും അവിടുന്ന് ഉത്തമമായ മാതൃകയാകുന്നു. അല്ലാഹുവിനെ ഉദ്ദേശിക്കുന്നവർക്ക്, പരലോകം ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്ക് എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ അതാ കുട്ടികളൊത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ മഹാനായ ഉമർ ഇബ്നു അബി സലമത്ത് റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിൽ വളർന്ന ഒരു കുട്ടിയായിരുന്നു. അവിടുത്തെ സംരക്ഷണത്തിലാ ഞാൻ വളർന്നത്. അങ്ങനെ നബിയോടത്ത് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ പ്ലേറ്റിൽ ഇങ്ങനെ അവിടെ എവിടെയായി എന്റെ കൈ ഓടി നടന്നു. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ മുമ്പിൽ നിന്ന് മാത്രല്ല, ഞാൻ എനിക്ക് താല്പര്യമുള്ള ഭാഗത്തേക്കൊക്കെ കൈയിട്ട് വാരി തിന്നാൻ തുടങ്ങിയപ്പോ എന്നോട് വല്ലാത്ത സ്നേഹമുള്ള നേതാവാണ്, അരുമായി എന്നോട് താലോലിക്കാറുള്ള നേതാവാണ്. അതേ അവസരത്തിൽ ഞാൻ ഈ പ്രവൃത്തി അങ്ങ് ചെയ്യുന്നത് കണ്ടപ്പോ ഫഖാലലീ റസൂലുള്ളാ, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറയുന്നു, യാ ഗുലാം,
ഏ പൊന്നുകുട്ടി, ഓ കുട്ടി, സമ്മില്ല. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലണേ മോനേ. വകുൽ ബിയമീനിക വലത്തെ കൈകൊണ്ട് തിന്നണേ മോനേ. വകുൽ മിമ്മായലീക്ക് ഭക്ഷണം കഴിക്കുമ്പോ തൊട്ട് മുമ്പിൽ നിന്ന് മാത്രമേ കഴിക്കാവൂ, അവിടെവിടെയായി കൈ നടത്തരുത് മോനേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുന്നു. കണ്ടോ, സ്നേഹിക്കുന്ന കുട്ടിയാണ്, താൻ വളർത്തുന്ന പൊന്നോമന മകനാണ് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതൊരു തടസ്സമായില്ല. ഉപദേശിക്കേണ്ട നേരത്ത് ഉപദേശിക്കുന്നു. ഭക്ഷണം കഴിച്ച് കുറെ കഴിയട്ടെ, പിന്നെ ഇരിക്കുമ്പോ പറയാ, പിന്നെ പറയാ എന്നതല്ല. ഓരോ ഉപദേശങ്ങളും കൊടുക്കേണ്ട സ്പോട്ടിൽ വെച്ച് തന്നെ കൊടുക്കുകയാണ്, പറയേണ്ട സ്ഥലത്ത് വെച്ച് പറയുകയാണ്, തിരുത്തേണ്ട നേരം നോക്കി തിരുത്തുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സ്നേഹം മാത്രം നമുക്കുണ്ടെന്ന് നമ്മൾ പറയുന്നു. ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കുമ്പോ എന്റെ മകനോട് വെറുപ്പ് തോന്നണ്ട, മകനുപ്പയോട് വെറുപ്പാകണ്ട എന്ന നിലക്ക് ഉപദേശിക്കേണ്ട കാര്യങ്ങൾ പോലും ഉപദേശിക്കാതെ മക്കൾ ആവശ്യപ്പെടുന്ന, മക്കൾ ചെയ്യുന്ന ഹറാമുകൾക്ക് പോലും കൂട്ടുനിൽക്കുന്ന ഉപ്പമാരുള്ളപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ചര്യയുടെ പ്രസക്തി എത്രയാണ് നമ്മൾ ചിന്തിക്കണ്ടേ, നമ്മൾ ഉൾക്കൊള്ളണ്ടേ. അതാണ് ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്കുണ്ട് ജനങ്ങളെ ഉസ്വത്തുൻ ഹസന, അത്യുത്തമമായ മാതൃകയുണ്ട്. അങ്ങനെ പകർത്തി ആ നല്ല പിതാവ്, നല്ല ഭർത്താവ് ആ അവസ്ഥയിൽ അവിടുന്ന് അങ്ങനെ തന്നെ ജീവിച്ചു. ആ ജീവിതത്തിന്റെ ഏറ്റവും തിളക്കമാർന്ന അധ്യായങ്ങൾ അത് പറഞ്ഞാൽ തീരില്ല, അത് എഴുതിയാൽ അവസാനിക്കില്ല. ഈ ലോകം മുഴുവൻ ആ ചര്യക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വൃത്തികെട്ടവന്മാർ എന്ത് വൃത്തികെട്ട രീതിയിൽ മഹാനായ നമ്മുടെ നേതാവിനെ പുച്ഛിക്കാൻ ഒരുങ്ങിയാലും ഇടിച്ചു താഴ്ത്താൻ ഒരുങ്ങിയാലും താഴ്ന്നു പോവുകയോ തിളക്കത്തിന് മാറ്റുകുറയുകയോ ചെയ്യുന്ന വ്യക്തിത്വത്തിന് ഉടമയല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തോടുള്ള മഹബ്ബത്ത് നാം കാത്തു സൂക്ഷിക്കേണ്ടത് അവിടുന്ന് കാണിച്ചിരുന്ന ചര്യകളെ ജീവിതത്തിൽ പകർത്തി ൊണ്ട് എല്ലാ മേഖലയിലും നമുക്ക് നമ്മുടെ നേതാവ് ഒരൊറ്റ നേതാവേയുള്ളൂ, ഒരൊറ്റ ആത്മീയ നേതാവേ മുസ്ലിം സമൂഹത്തിനുള്ളൂ, അത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദൃഢമായ ബോധത്തോടുകൂടി കൽബിൽ അവിടുത്തോടുള്ള സ്നേഹം നിലനിർത്തി പ്രവൃത്തിപരത്തിൽ അത് കാണിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തുകളിൽ മെമ്പറാകാനുള്ള യോഗ്യത നാം നേടുക. അതിലൂടെ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും, പാപമോചനം ലഭിക്കും. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സർവശക്തൻ തുണ നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ കാരണമായി പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരി സഹോദരങ്ങളുണ്ട്. അള്ളാഹുവേ, നീ അവർക്ക് ശിഫ നൽകണമേ. ജോലിസ്ഥലത്തും മറ്റു പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്, മാനസികമായും മറ്റുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹുവേ, നീ എല്ലാവർക്കും സമാധാനവും ഇസ്സത്തും നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. എല്ലാ വിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണം റഹ്മാനെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين